പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസിന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയെക്കുറിച്ച്, പ്രകടന പത്രികയെക്കുറിച്ച് ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പ്രകടന പത്രികയിൽ മുസ്ലിം ലീഗിന്റെ മുദ്രയുണ്ട് എന്നാണ്. ആദ്യം അദ്ദേഹം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിരുന്നില്ല, ലീഗ് മുദ്ര എന്ന് മാത്രമാണ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു അത് മുസ്ലിം മുദ്രയാണ് എന്ന്. രണ്ട് ആശയങ്ങളുടെ സ്വാധീനമാണ് പ്രകടന പത്രികയിൽ ഉണ്ട് എന്നത്. അത് ഒന്ന് മുസ്ലിം ലീഗിന്റെ മുദ്രയാണ്, മറ്റൊന്ന് ഇടതുപക്ഷത്തിന്റെ സ്വാധീനമാണ് എന്ന്. അങ്ങനെ ഇടതുപക്ഷത്തിന്റെ സ്വാധീനവും മുസ്ലിം ലീഗിന്റെ മുദ്രയുമുള്ള പ്രകടന പത്രികയാണ് പുറത്തിറക്കിയത് കോൺഗ്രസ് എന്നാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്കെതിരെ ഇന്ത്യൻ പ്രധാനമന്ത്രി BJP നേതാവിന്റെ പ്രതികരണം. ഇത് വളരെ ഗുരുതരമായ ആരോപണം തന്നെയാണ്. കാരണം കോൺഗ്രസ് തയ്യാറാക്കുന്നത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയാണ്. കോൺഗ്രസ് ആണ് അത് തയ്യാറാക്കുന്നത്. കോൺഗ്രസിന്റെ ആശയങ്ങൾ, നിലപാടുകൾ, അവർ ഭാവിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ആ ഒരു മാനിഫെസ്റ്റോ അവർ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോ, ഇതാണ് നിങ്ങൾ എന്തിന് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നതിനുള്ള ഞങ്ങളുടെ മറുപടി. ഇനി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, അതല്ലെങ്കിൽ കോൺഗ്രസിന് മുൻതൂക്കമുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ചെയ്യാൻ പോകുക, നടപ്പാക്കാൻ പോകുക ഈ പരിപാടിയാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രകടന പത്രിക ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യ ജനങ്ങളെ സംബന്ധിച്ചും വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കുകയാണ് ഇന്ത്യ എന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഇതേക്കുറിച്ച് എന്തഭിപ്രായം വന്നാലും ആ അഭിപ്രായത്തെക്കുറിച്ച് പ്രതികരിക്കുക, വിമർശനം വന്നാൽ അതിനെതിരെ പ്രതികരിക്കുക എന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതലയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ, BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവ് തന്നെ പ്രകടന പത്രികയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം പ്രകടന പത്രികയിൽ മുസ്ലിം ലീഗിന്റെ മുദ്രയുണ്ട് എന്നാണ്. അതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ ഇതുവരെയും ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല. കോൺഗ്രസ് നേതാക്കൾ അത് പ്രതികരിക്കാതെ വിടുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തുമ്പോൾ മുസ്ലിം ലീഗിന്റെ മുദ്രയുള്ള പ്രകടന പത്രികയാണ് ഇറക്കിയത് എന്ന് പറയുമ്പോൾ അതേക്കുറിച്ച് ഒരു വാക്കുപോലും കോൺഗ്രസ് നേതാക്കൾ പറയാത്തത്? എന്തുകൊണ്ടാണ് അത് അങ്ങനെയല്ല, ഇത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയാണ്, മുസ്ലിം ലീഗിന് ഇതിൽ സ്വാധീനമില്ല എന്ന് പറയാത്തത്? എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന് സ്വാധീനമുണ്ടെങ്കിൽ തന്നെ, മുസ്ലിം ലീഗ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന, നിയമാനുസൃതം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, ആ പാർട്ടിയുടെ മുദ്ര ഉണ്ടെങ്കിൽ തന്നെ അതിനെന്താണ് തെറ്റ്? മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ ഒരു ഘടകകക്ഷിയാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയാൻ കോൺഗ്രസ്സുകാർക്ക് കഴിയാതെ പോകുന്നത്? മുസ്ലിം ലീഗ് എന്നത് കേരളത്തിൽ ഞങ്ങളുടെ ഘടകകക്ഷിയാണ്. മുസ്ലിം ലീഗ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് നിയമപരമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അവർ പറയുന്ന കാര്യങ്ങൾ കൂടി ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഉണ്ടെങ്കിൽ അതിനെന്താണ് തെറ്റ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം എന്തുകൊണ്ടാണ് കോൺഗ്രസ് കാണിക്കാത്തത്? അതുകൊണ്ടാണ് പറയുന്നത് കോൺഗ്രസിന് മുസ്ലിം ലീഗിന്റെ വോട്ട് വേണം, പിന്തുണ വേണം, പക്ഷേ കൊടിപാടില്ല. മുസ്ലിം ലീഗിനെ ഒരു തരത്തിലും സഹായിക്കാനോ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പ്രതിരോധത്തിലാകുമ്പോൾ, മുസ്ലിം ലീഗിനെതിരെ കടന്നാക്രമണം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് BJPയുടെ ഭാഗത്തു നിന്ന് കടന്നാക്രമണം നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഇറങ്ങുകയുമില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ചോദിക്കുന്നത്, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ തന്നെ സ്വയം ചോദിക്കുന്നത്. അവർ പരസ്യമായി ചോദിക്കില്ല, സ്വയം ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ പരസ്യമായി ചോദിക്കുന്നത്, അതിന്റെ പ്രതിഫലനം നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുകയും ചെയ്യാം. മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിലൊക്കെ കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിനെ മുസ്ലിം ലീഗ് ആക്കല്ലേ, കോൺഗ്രസ് ഒരു സംഘി പാർട്ടിയാണ് എന്നൊക്കെയുള്ള പരാമർശങ്ങളും വിമർശനങ്ങളും ഒക്കെ ഇത്തരം ഗ്രൂപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കോൺഗ്രസ് സംഘി പാർട്ടിയായി മാറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ സംഘപരിവാറിലെ ഒരു അംഗമായി കോൺഗ്രസ് മാറിയിട്ടുണ്ട് എന്ന് പറയുന്നിടത്തേക്ക് മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്നെ എത്തിയിരിക്കുന്നു എന്ന് വേണം സോഷ്യൽ മീഡിയയിൽ അവരുടെ പ്രതികരണങ്ങൾ കണ്ടാൽ. എന്തുകൊണ്ടാണ് ഇത്തരം രൂക്ഷ വിമർശനം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? നാം വയനാട്ടിൽ കണ്ടതാണ്. 2019 വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആവേശത്തോടെ മുസ്ലിം ലീഗിന്റെ പതാകയുമായി പങ്കെടുത്തു. അന്ന് വലിയ ചർച്ച നടന്നു ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ വലിയ തോതിൽ അത് കോൺഗ്രസിനെതിരെയുള്ള പ്രചാരണ ആയുധമാക്കി മാറ്റി BJP. അപ്പോൾ എന്തുകൊണ്ട് ആ സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ തയ്യാറായില്ല കോൺഗ്രസ് എന്ന ചോദ്യം ഉയരണം. മുസ്ലിം ലീഗ് എന്നത് ഞങ്ങളുടെ ഘടകകക്ഷിയാണ്, അത് ഇന്ത്യയിൽ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്, എന്തുകൊണ്ട് ആ പാർട്ടിയെ വിമർശിക്കുന്നു എന്ന ചോദ്യം ഒരു കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഉണ്ടായില്ല. ആ ചോദ്യം അന്നുണ്ടായിരുന്നു എങ്കിൽ, അന്നു തന്നെ എന്ന് വെച്ചാൽ 2019 തന്നെ അത് വിശദീകരിച്ചിരുന്നുവെങ്കിൽ, ആ ആക്രമണത്തെ പ്രതിരോധിച്ചിരുന്നുവെങ്കിൽ, ഇന്നിപ്പോൾ കൊടി പിടിക്കാതെ മാർച്ച് നടത്തേണ്ട, പ്രകടനം നടത്തേണ്ട അവസ്ഥ കോൺഗ്രസിന് ഉണ്ടാകില്ല. വയനാട്ടിൽ രണ്ടാം തവണ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ ഒരു കൊടിയും പിടിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ എത്തിയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും അവിടെയുണ്ട്. അന്ന് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാൻ
കോൺഗ്രസ് തയ്യാറായില്ല എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് പേടി കോൺഗ്രസിനുണ്ട് എന്ന്, മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഘടകകക്ഷിയാണ് എന്ന് പറയാനുള്ള ഭയം കോൺഗ്രസിനുണ്ട് എന്ന്, മുസ്ലിം ലീഗ് ദേശീയ തലത്തിൽ ഞങ്ങളോടൊപ്പമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറയാനുള്ള പേടി എന്തിന് കോൺഗ്രസിന് എന്ന ചോദ്യം ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. എന്തിനാണ് കോൺഗ്രസ് ഭയപ്പെടുന്നത്? എന്തിനെയാണ് കോൺഗ്രസ് ഭയപ്പെടുന്നത്? ബി ജെ പി ആണോ ഭയപ്പെടുന്നത്? അതല്ല ഹിന്ദുത്വത്തെയാണോ ഭയപ്പെടുന്നത്? ഈ ചോദ്യമാണ് ഉയർന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ കെ സി വേണുഗോപാൽ. കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടി നടക്കുമ്പോൾ അവിടെയും മുസ്ലിം ലീഗിന്റെ കൊടിയില്ല. വയനാട് നിന്ന് ആലപ്പുഴ എത്തുമ്പോഴുള്ള വ്യത്യാസം എന്താണ്? കോഴിക്കോട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിയുണ്ട്, കോൺഗ്രസിന്റെ കൊടിയുണ്ട്, യു ഡി എഫിന്റെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസിന്റെ കൊടിയുണ്ട്, ആർ എസ് പിയുടെ കൊടിയുണ്ട്. ഇങ്ങനെ യു ഡി എഫിന്റെ എല്ലാ ഘടകകക്ഷികളുടെയും കൊടിയുണ്ട്, പക്ഷേ മുസ്ലിം ലീഗിന്റെ കൊടി മാത്രമില്ല എന്നതാണ് അവിടുത്തെ കാര്യം. ഒരു മിനി ലോറിയിൽ കൊടി കൊണ്ടുവരുന്നു, ആ കൊടിയാണ് എല്ലാവർക്കും വിതരണം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ കൊടി ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കിയത് എന്നത് വ്യക്തമാണ്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ കൊടി മാത്രം അവിടെ നിന്ന് കൊണ്ടുവന്നില്ല. ഈ കൊടികൾ വിതരണം ചെയ്യുന്നത് മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ നിന്നാണ്. അതാണ് മറ്റൊരു വിശേഷം. മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ വെച്ച് കൊടികൾ വിതരണം ചെയ്യുന്നു, അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ കൊടി മാത്രം ഇല്ലാതെയാണ് ആലപ്പുഴയിൽ പ്രകടനം നടത്തിയത്. മുസ്ലിം ലീഗിൻ്റെ കൊടി കൊണ്ടുവരേണ്ട എന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരോട് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു എന്ന വിവരവും കൂടി പുറത്തു വരുന്നു. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ, മുസ്ലിം ലീഗിൻ്റെ കൊടിയെ എന്തിനാണ് കോൺഗ്രസ് ഇങ്ങനെ ഭയക്കുന്നത്? കോൺഗ്രസ് ആരെയാണ് ഭയക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന ആ ആശയത്തെ നിർക്കുനീർ നിന്ന് ആശയത്തിൽ അധിഷ്ഠിതമായി എതിർക്കാൻ കഴിയാതെ അവർ പറയുന്നതിനോടൊപ്പം നടക്കുന്ന, അവർ പറയുന്നത് ശരിയാണ് എന്ന് പരോക്ഷമായി സമ്മതിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെയുള്ള ഇസ്ലാമോഫോബിയ, ആ ഇസ്ലാമോഫോബിയ പടർത്താനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്ക് പരോക്ഷമായി കൂട്ടുപിടിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും. അതാണ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, മുസ്ലിം ലീഗിൻ്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരിലും കോൺഗ്രസിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. വലിയ അമർഷം അവർക്ക് മനസ്സിലുണ്ട്. ഈ അമർഷമൊക്കെ, ഈ പ്രതിഷേധമൊക്കെ ലോക്സഭാ ഇലക്ഷൻ്റെ വോട്ടെടുപ്പ് വേളയിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഭയക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കടുത്ത മത്സരമാണ് കേരളത്തിൽ നടക്കുന്നത്. 20-20 എന്ന് പറഞ്ഞ് മത്സരത്തിനിറങ്ങിയ കോൺഗ്രസ് ഇപ്പോൾ 10 സീറ്റെങ്കിലും കിട്ടിയാൽ മതി എന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്.